വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഒരു ഖദർ ഇട്ട് ഇൻക്ലാബ് വിളിക്കുന്ന അതേ ഇതിൽ ലെഫ്റ്റിസ്റ്റ് വിളിക്കുന്ന പോലെ കൈ ചുരുട്ടി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഞാനും എന്റെ ചുറ്റും ഒരു 2000 കണ്ടാൽ തിരിച്ചറിയുന്ന മുഖമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും. കുറുവച്ചൻ ബിലോങ്സ് ടു പാല, പാപ്പൻ ബിലോങ്സ് ടു പാല ഓർ ദ പെരിഫറി പെരിഫറൽ ഏരിയ ഓഫ് പാല. അതുകൊണ്ടാണ് അതങ്ങനെ പ്ലേസ് ചെയ്യാനൊക്കത്തുള്ളു. സുരേഷ് ഗോപിയാണ് ദ ക്യൂ സ്റ്റുഡിയോയ്ക്ക് ഒപ്പം ഉള്ളത്. സുരേഷടാ, സ്വാഗതം. താങ്ക് യു. ജോഷിക്കൊപ്പമുള്ള സിനിമയുടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ജോഷിയാണ് ഗാർഡിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോഷിക്കൊപ്പം വീണ്ടും ഒരു സിനിമ വരുന്ന സമയത്ത് ഉറപ്പായും അത് നേരത്തെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സിനിമയായിരിക്കും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പോലീസ് യൂണിഫോമിൽ തിരിച്ച് വീണ്ടും വരുന്നു എന്ന് കുറേ നാളുകൾക്ക് ശേഷം പറയുന്ന ഒരു ആഘോഷം നടക്കുന്നുണ്ട്. ആ ആഘോഷമൊക്കെ അവകാശപ്പെട്ടതാണെങ്കിൽ പോലും അത് ഓരോ സിനിമയും ചെയ്യുമ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ്റെയോ ആ എഴുത്ത് സിനിമയാക്കുന്ന സംവിധായകൻ്റെയോ ഒരു ഉത്തരവാദിത്തമല്ല. അല്ല, അപ്പോൾ ആർ ജെ ഷാൻ അയാളുടെ സിനിമ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുത്ത് സിനിമയാക്കാൻ വേണ്ടി ജോഷിയേട്ടൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വം വൈവിധ്യത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാവും. അത് പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു താരത്തിന് വേണ്ടി എഴുതിയിട്ടുമില്ല, ഒരു താരത്തിന് വേണ്ടി സംവിധാനം ചെയ്തിട്ടുമില്ല. പാപ്പൻ എന്ന് പറയുന്ന ഒരു കോപ്പാണോ, ഇനി കോപ്പാണെങ്കിൽ തന്നെ ഒരു സൂപ്പർ കോപ്പാണോ അതോ ഒരു സാധാരണ കോപ്പ് സൂപ്പർ കോപ്പ് ആവുന്നതാണോ കഥ എന്നുള്ളതൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഷാൻ എഴുതിയ ഷാൻ്റെ സിനിമയും അത് ഒരു ക്രിയേറ്റീവ് സബ്സ്റ്റൻസായിട്ട് സിനിമയായിട്ട് കൊണ്ടുവന്നപ്പോഴേക്കും ജോഷി അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന പുതിയൊരു സിനിമ എന്ന രീതിയിലും കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർബന്ധിതനായിട്ടുണ്ട് പുതിയ ചില കഥാപാത്രത്തിൻ്റെ ഒരു അനാവരണ രീതിയിൽ ചില മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഉത്തരവാദിത്വം നിക്ഷിപ്തമായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എടുത്ത വേസ്റ്റ് ട്രെയിനൊന്നും ചെയ്തില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 പാശ്ചാത്യ സിനിമയിലുള്ള നടന്മാരുടെ എൻ്റെ കോളേജ് ടൈമിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയുള്ളവരുടെയൊക്കെ കുറച്ച് ഞാനിങ്ങനെ ഒന്ന് ഓർത്തെടുത്തു. പിന്നെ അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ട്. സ്റ്റൈലൈസേഷൻ ഒന്നുമല്ല, പെർഫോമൻസിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഈ പാപ്പൻ്റെ ഫ്ലെക്സിലുള്ള ആ സ്റ്റില്ല് കാണുമ്പോഴത്തേക്കും ആ കണ്ണിലെ തീക്ഷ്ണതയും അത് എന്താണ് സീക്വൻസ് എന്ന് എനിക്കറിയാം. അപ്പോൾ അത് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻ വരുമായിരുന്നു. ഇത് അതെല്ലാം വിട്ടിട്ട് മെച്യൂറിറ്റി ക്രീപ്പിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ മെച്യൂറിറ്റി ഓവർ റൂൾ ചെയ്തിട്ടുള്ള ഒരു സട്ടിലിറ്റിയുള്ള ഒരു ഷോക്കിൻ്റെ ഒരു പുതിയ റെവലേഷൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്ന, അപ്പോൾ ഇതിപ്പം കാണുമ്പോഴത്തേക്കേ എനിക്കിത് ചെയ്യാൻ പറ്റിയോ എന്ന് പറയുന്ന തോന്നൽ തന്നെയാണ് എനിക്കുണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ റിസർച്ച് റൂമിൽ ഒരു തിരിഞ്ഞു വന്ന പുതിയ ഒരു കഥാപാത്രത്തിൻ്റെ അനാവരണ പ്രകടനത്തിലൂടെയുള്ള അനാവരണ രീതി അവലംബിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് ഈ സിനിമ കാണുമ്പോൾ കാണുന്നത് സുരേഷ് ഗോപി എ ഡിഫറെൻ്റ് പെർഫോമർ എന്ന നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത്. നോർമലി ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നത് ലൗഡ് അല്ലേ പോലീസ് ക്യാരക്ടർ നേരത്തെ ചെയ്തത്. ഇതിൽ കോ ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഒരു ശാന്ത സ്വരൂപിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഒരു സെർട്ടിൽ വേ ആണ്. ശാന്തമല്ല കേട്ടോ, കയ്യിലിരിപ്പ് ഭയങ്കര ലൗഡാ. വേ ഓഫ് പെർഫോമൻസിലാണ് ഒരു സെർട്ടിൽ വേ. സെർട്ടിൽ എന്ന് പറയാനൊക്കത്തില്ല, ഭയങ്കര ഹാർഷാണ് ബട്ട് സ്വീറ്റാണ്. ഭയങ്കര സൈലൻസ് ആണ്, റിസൗണ്ടിങ് സൈലൻസ്. അതാണ് ഓക്കെ. ഈ ജോഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിൻ്റെ കൂടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ധ്രുവത്തിലെ നരിമാൻ എന്ന് പറയുന്ന പോലീസ് അതിൻ്റെ ഒരു ഡിസൈൻ
ആ ക്യാരക്ടർ അതിൻ്റെ എൻട്രി പോലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. ഈ നെരിമാൻ കണ്ടിട്ടാണ് ഷാജി കിലാസ് രഞ്ജിപ്പണിക്കർ ഏകലവ്യനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? അല്ല, ഏകലവ്യൻ അന്നേരം സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കൗതുക വാർത്തകളുടെ ഷൂട്ടിങ്ങിന് ഉർവശിയുമായിട്ടുള്ള ഒരു സോങ് സീക്വൻസോ മറ്റോ എടുത്തുകൊണ്ടിരിക്കുന്നു മ്യൂസിയത്തിനകത്ത്. അവിടെ ഷാജി ധ്രുവം കണ്ടിട്ട് വന്നിട്ടുണ്ട്, മക്കളെ ധ്രുവം കണ്ടു, ഞാൻ എൻ്റെ പാറ്റേൺ മുഴുവൻ മാറ്റി, ഞാൻ നിന്നെ വേറെ രീതിയിലാണ് ഈ പടത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഏകലവ്യനിൽ ഞാൻ ഫുൾ ജോഷി ലൈനിലേക്ക് പോവുകയാണ്. ആ ഫോക്കസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ മുഖത്തു നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് നിന്റെ മുഖത്തേക്ക്, അവിടുന്ന് പാൻ ചെയ്ത് മമ്മൂട്ടിയെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ടി ജി രവിയിലേക്ക്, ഭയങ്കരപടാ എന്ന് പറഞ്ഞ ഒരു. അപ്പോൾ ഒരു സിനിമ ഡിപ്പിക്ഷൻ്റെ കാര്യത്തിൽ ഷാജിക്കുണ്ടായ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് എന്നെ അവതരിപ്പിക്കുന്ന രീതിയിലും ഉണ്ടായി. അതെ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് തലസ്ഥാനത്തിന് ശേഷം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ ഏകലവ്യൻ ഉയർന്നെങ്കിൽ ഉറപ്പായിട്ടും ജോസ് നരിമാൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകന് നല്ലൊരു ഒരു പാത്ത് ഫൈൻഡർ ആയിരുന്നു. ഈ ഇപ്പം നോക്കി അറിയാം ജോർജ് സാറിൻ്റെ പടങ്ങൾ, ജോർജ് സാറിൻ്റെ ഞാൻ എനിക്ക് തോന്നുന്നത് 97 99 നോക്കിക്കഴിഞ്ഞാൽ 99 തന്നെ ബാക്ക് ടു ബാക്ക് സുരേഷേട്ടൻ്റെ നമ്പർ ഓഫ് ഫിലിംസ് ഏറ്റവും കൂടുതൽ ജോർജ് സാറിൻ്റെ കൂടെയാണ്. അതിലിപ്പോൾ പത്രവും വാഴുന്നോറും ലേലം ഒക്കെ തുടർച്ചയായിട്ടുണ്ട്. ഒരു 97 98 99 ആ ഒരു ചുക്കാനും ഒരു പാക്ക്ഡ് ആയിട്ട് 3 വർഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡേറ്റ് ചുക്കാൻ ജോഷേട്ടനല്ല തമ്പി കണ്ണന്താനം ഞാൻ ലേലം ചെയ്തു, അതിന് തൊട്ട് പുറകെ പത്രം ചെയ്തു, അതിന് തൊട്ട് പുറകെ വാഴുന്നോറ് ചെയ്തു. അതെ, ഈ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാജി കൈലാസിലൂടെ കാണുന്നത് വളരെ ലൗഡായിട്ടുള്ള ഒരു മാസീവ് കോപ്പ്, നേരത്തെ നമ്മൾ പറഞ്ഞ സൂപ്പർ കോപ്പാണെങ്കിൽ ഇപ്പോഴത്തെ കുറച്ചുകൂടി അയഞ്ഞ ഒരാളാണ്. അയഞ്ഞ് ഇപ്പം ചാക്കോച്ചി ആണെങ്കിലും അയഞ്ഞ് വേറൊരു തരം സെലിബ്രേഷനുള്ള ഒരു മാസ് യൂഫോറിയ സെറ്റ് ചെയ്യുന്ന വേറൊരു തരം ക്യാരക്ടറായിരുന്നു ഇരുന്നത്. ഇപ്പം ഈ പാപ്പനിലേക്ക് എത്തുമ്പോൾ അതുകൂടി മാറുകയാണല്ലോ. ജോഷിയിലൂടെ വന്ന സുരേഷ് ഗോപി ഒരു സോഫിസ്റ്റിക്കേഷൻ ഇതിനകത്ത് അമിതമായിട്ടുണ്ട്. പക്വത ചില ഇരുത്തം അത് വരുന്നുണ്ട്, അതിനൊരു സോഫിസ്റ്റിക്കേഷൻ ഉണ്ട്, വിച്ച് ഇസ് വെരി ലൗഡ്. വന്നിട്ട് ഈ പാതകത്തിന് പിന്നിൽ പാപ്പനാണെന്ന് ഞാൻ അറിഞ്ഞാൽ, ഇത് ചെയ്തത് ഞാനാണെന്ന് നീ തെളിയിക്ക്, വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്ന പാപ്പൻ. അപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, അതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, നീ തെളിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം, തെളിയിക്കുന്നത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറയുന്ന ഒരപ്പൻ. സാധാരണഗതിയിൽ ഇത് എൻ്റെ മറ്റ് സിനിമകളിലൊക്കെ പിന്നെ ഞാനാണെന്നറിഞ്ഞാൽ നീ എന്നെ അങ്ങ് ഞൊട്ടും, ആ ഇതല്ല. അപ്പൊ ആ ഒരു പക്വതയും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഈ ടു മെലോ ഡൗൺ എന്ന് പറയുന്നത് പ്രായം കൊണ്ടും ആ പ്രായത്തിന് ചേരുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് 60 വയസ്സുകാരൻ്റെ വേഷം ചെയ്യുമ്പോൾ ഉടനെ എനിക്കിത് മൈ രോമം, ഇതെനിക്ക് ചെയ്യാനൊക്കത്തില്ല അല്ലേ. അപ്പോൾ ആ ചടുലത എന്ന് പറയുന്നതിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇതും ചടുലമാണ്, പക്ഷേ പക്വമാർന്ന ഭരചന്ദ്രനും മാധവനും ഇവരുടെ എല്ലാം ഡിസൈനിൽ നമ്മൾ ഈ ആംഗ്രി യങ് മാൻ എന്നുള്ളൊരു ലേയേഴ്സിലാണല്ലോ ഉള്ളത്. രോഷാകുലനായ ഒരു യുവത്വത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണല്ലോ ആ ക്യാരക്ടർ വരുന്നത്. ഒരു ബ്യൂറോക്രാറ്റിന്റെ പലതരത്തിലുള്ള ഒരു സംഗതി, അതിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറി എന്നുള്ളത്, ഇത് ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കുക അല്ലേ, പൊട്ടിത്തെറി ഉള്ളിലുണ്ട്. ഈ സിനിമയിലെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസിലും അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സിലും ഒരാൾ കൊല്ലപ്പെടുന്നു, അതിനാരോ ഒരാൾ കാരണക്കാരാവുന്നു, അല്ലെങ്കിൽ അവർ തങ്ങളിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടാവാം, ശത്രുതയ്ക്ക് കാരണമുണ്ടാവാം. അപ്പോൾ അത് ഇന്നാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഇങ്ങനെ അങ്ങ് പോവുക. അതിനകത്ത് ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അത് വേറെ ചിലരിലേക്ക് പോകുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളിലേക്ക് ചെന്ന് പരിണമിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ നിങ്ങൾക്ക് അന്വേഷിക്കുന്ന വ്യക്തികളിലേക്ക് വളരെ രൂക്ഷമായ വിരലുകളും നഖവും ഒക്കെ ചൂണ്ടപ്പെടുന്നത് കാണാൻ സാധിക്കും. അങ്ങനത്തെ വ്യത്യാസം അതിനുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു മേൽക്കോയ്മ ഈ സിനിമയിൽ
വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. പ്രത്യേകിച്ച് നിതാപിള്ള, ആശ ശരത്, രണ്ടോ മൂന്നോ സീനി മാത്രം വരുന്ന സജിതാ മഠത്തിൽ, സ്റ്റെല്ലാർ, വെരി നൈസ്. അപ്പോൾ ഒരു സുരേഷ് ഗോപി സിനിമ എന്ന് പറയുമ്പോൾ അതിലൊരു മാസീവ് ആക്ഷൻ സീക്വൻസ്, സ്റ്റണ്ട് സീൻസ് അതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നീ നേരത്തെ പറഞ്ഞൊരു നേരത്തെ ചെയ്ത പോലീസ് റോളിൻ്റെ അത്ര ലൗഡല്ല, വേറൊരു തരത്തിലുള്ള ഒരു ഇരുത്തം വന്ന കഥാപാത്രമാണ്. സ്റ്റണ്ട് സീക്വൻസ്, ഈ ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ വരുന്നൊരു മാറ്റം എന്താ പാപ്പല്ലെത്തുന്നു? അതിലും ഈ മെച്യൂറിറ്റി ഒന്ന് കയറിയിട്ടുണ്ട്. എന്നെ ഞാൻ ചെയ്തതാണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞ് ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞാണ് ഞാൻ അത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് സൗണ്ട് എഫക്ട്സും എല്ലാം ചേർത്ത് ട്രിമ്മിങ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ടിൽ ഞാൻ കാണുന്നത്. എന്നെ അതിശയിപ്പിച്ചു. എനിക്ക് ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു 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 വശം, ഈ സിനിമയ്ക്ക് ആവശ്യമായത് ഈ പ്രായത്തിലും എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് പറയുന്ന അതിനതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ്. നല്ല ഥഡിങ് ഇമ്പാക്റ്റ് ആയിരുന്നു ക്ലൈമാക്സിന്. ഇതിനകത്ത് ഏതാണ്ട് 19 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പുരുഷന്മാരും എണ്ണം മോശമല്ല, എങ്കിലും സ്ത്രീകളുടെ ഒരു മേൽക്കോയ്മ ചിത്രത്തിലുണ്ട്. ഒരു സ്ത്രീ പ്രാധാന്യത്തിന് വർധനവ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിനിമയും കൂടെ, ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ അങ്ങനെയാണൊരു ഇപ്പം നിതാപിള്ള ചെയ്യുന്ന ക്യാരക്ടർ, ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എൻ്റെ ഭരതചന്ദ്രൻ എന്ന് പറയുന്നത് പോലെ നിതാപിള്ളയുടെ മെൻസിയായി മാറാം ഈ കഥാപാത്രം. അപ്പോൾ അങ്ങനെയുള്ള അംശങ്ങളെല്ലാം അതിനകത്തുണ്ട്. സി, സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ആ സംവിധായകനിൽ നിന്ന് സംവിധായകൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നടൻ്റെ ബാധ്യത എന്ന് പറയുന്നത് സംവിധായകൻ്റെ ബാധ്യതയാവത്തില്ല. അതൊരു വലിയ ലൈസൻസാണ്. അപ്പം ജോഷി എന്ന് പറയുന്ന പൊറിഞ്ചൂമറിയവും ചെയ്ത്, എന്നാൽ ധ്രുവവും ചെയ്ത്, എന്നാൽ 2020 ചെയ്ത്, സംവിധായകനിൽ നിന്ന് ന്യൂഡൽഹി ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ ഇത്രയും സിനിമകളുടെ ഒരു സാമ്യം നിങ്ങൾക്ക് പറയാമോ? കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആ സംവിധായകനൊരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഒരുപാട് ലീനിയൻസീസ് അല്ലെങ്കിൽ ലൈസൻസസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈസൻസ് അദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ എസ്കേപ്പ് റൂട്ടും അതാണ്. ഒരുപക്ഷെ ഷാജിക്ക് ഇത്രയും വ്യതിചലിക്കാൻ ഒക്കത്തില്ല. നമ്മളീ പറഞ്ഞ തന്നെ ഈ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ മലയാളത്തിലെ തന്നെ ഒരു 3 പതിറ്റാണ്ടിന് അപ്പുറത്തുള്ളൊരു ത്രയമായിട്ടാണ് പറയുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഈ 3 പേരുടെയും കരിയർ എടുത്തു നോക്കി അറിയാം പല ലെയേഴ്സ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. വില്ലൻ സ്വഭാവമുള്ള സിനിമ ചെയ്യുന്നു, അതിനുശേഷം ഹീറോ സെൻട്രിക് ആയിട്ട് ഫാമിലി ഡ്രാമ ചെയ്യുന്നു, പിന്നെ ഇമോഷണൽ ഡ്രാമ ചെയ്യുന്നു, ത്രില്ലർ ചെയ്യുന്നു എന്നുള്ളത്. അതിൽ തന്നെ സുരേഷ് ഗോപി എന്നുള്ള ആക്ടർ പോകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്വന്തം നിലക്കുള്ള എഫേർട്ട് കുറവാകുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈകാരിക പ്രശ്നം വരുമ്പോൾ പിൻവാങ്ങൽ. ഇപ്പം രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമ നമ്മളൊരു ഒരു സിനിമ കൊണ്ട് അങ്ങനെ മനസ്സ് മടുക്കുകയോ നോവിച്ചോ മാറേണ്ടതല്ലോ. ഒരു മത്സരബുദ്ധി വേണ്ടേ? എൻ്റെ ബേസിക് നേച്ചറാണത്. ഞാൻ ഒരിക്കലും എന്നെ എവിടെയും പുഷ് ചെയ്യത്തില്ല. ഞാൻ ഉൾവലിയല്ല, പിൻവലി. ഓക്കെ, ഇതാണോ നിങ്ങളുടെ പാറ്റേൺ? ഓക്കെ, കാരി ഓൺ. ഞാൻ അതിന് ഒബ്സ്ട്രക്ഷൻ ആവില്ല, ബട്ട് ഐ വിൽ നോട്ട് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു പിൻവലിയലുണ്ട്. അതെൻ്റെ നേച്ചറാണ്, ഞാൻ അങ്ങനെയാണ്. ആ ഘട്ടത്തിലാണെങ്കിലും ജോഷി എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ സാന്നിധ്യം പല പോയിന്റിൽ കാണാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെരിമാൻ എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും സലാം കാശ്മീരിലാണ് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരുന്നത്. അങ്ങനെ ഓരോ പോയിന്റിലും ഉറപ്പായും ഭരചന്ദ്രനും ഒരു രണ്ടാം വരവില് ഭരചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോഷി പല പോയിന്റിലായിട്ട് ഇതേപോലെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉയർപ്പിന് ഉണ്ടായിട്ടുള്ള സംവിധായകൻ അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടുള്ള സംവിധായകൻ ജോഷിയാണ്. ഇപ്പോഴും വരണ ആവശ്യമുണ്ട് ചെയ്തു, അതൊരു ഡിഫറെന്റ് ടെക്സ്റ്റ്. കാവൽ വേറൊരു ആക്ഷൻ അല്ലെങ്കിൽ ത്രില്ലേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സ്വഭാവമുള്ള ഒരു സിനിമ. ഇത് രണ്ടും കഴിഞ്ഞു വരുന്ന പാപ്പൻ എന്ന് പറയുന്നത് ജോഷിയുടെ ചിത്രമാകുമ്പോൾ ഞാൻ ആ ജോഷി എന്ന് പറയുന്ന അംഗീകാരത്തെയാണ് ഞാൻ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോഷിയേട്ടന് സിനിമാ പ്രേക്ഷകർ നൽകിയിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ട്.
ആ ലൈസൻസ് വെച്ച് ഓടുന്ന വണ്ടിയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്, ആ വാഗണിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. കുറെ കാലമായിട്ട് ആളുകൾക്ക് വീട്ടിലിരുന്നല്ലാതെ ഈ ഇത്തരം വ്യൂവിംഗ് സംവിധാനങ്ങളൊന്നും പോസിബിൾ അല്ലായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു ആഹ്ലാദം കൂടിയുണ്ട്, ഒരു തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്ന സിനിമ, അതിൽ പാപ്പൻ പോലുള്ള ഒരു മാസ് സെലിബ്രേഷൻ പടം. അല്ല, ഇത് പ്രേക്ഷകന്റെ അഭിരുചി എന്നതിനേക്കാൾ പ്രധാനം നല്ല രുചിയുള്ള ഒരു കൂട്ട് വന്നാൽ ആരും ശ്രമിക്കും. എന്റെ ടേസ്റ്റിലുള്ളതേ കഴിക്കൂ എന്നുള്ളതല്ല, ഒരു പുതിയ രുചിക്കൂട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതറിയാനുള്ള ഒരു വ്യഗ്രത എന്ന് പറയുന്നത് നല്ല ഫുഡീസിനുള്ളത് പോലെ, അല്ലെങ്കിൽ ആവറേജ് ഫുഡീസിനുള്ളത്, അല്ലെങ്കിൽ ലോ റേറ്റഡ് ഫുഡീസിനുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ രുചികളിലും ഉണ്ട്. സിനിമ അവരുടെ കല ആസ്വാദനം എന്ന് പറയുന്നതിനുമുണ്ട്. ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പടങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അനിവാര്യതയായിരുന്നു. ഒ ടി ടിയിലോ ചാനലിലോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹണ്ട് ചെയ്യുന്നത് നല്ല ഒരു അക്യൂസ്റ്റിക് ക്വാളിറ്റി ഉള്ള ഒരു ഇയർ സപ്പോർട്ട് കിട്ടുമോ ഇതൊന്ന് കേൾക്കാൻ എന്ന് പറഞ്ഞ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാർ. ഈ പറയുന്ന ഹാൻഡ്സ് ഫ്രീ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു യു എസ് ബി ഇല്ലാതെ ഫോണിൽ ആരും സിനിമ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അവരുടെ ആ ഒരു ഒരു ഫുൾനെസ്സിലുള്ള ആസ്വാദനത്തിന് ഈ ടെക്നോളജി എന്താണോ നമ്മൾ പുട്ടിൻ ചെയ്തിരിക്കുന്നത് ആ പ്രോഡക്റ്റിൽ, അത് ഫുള്ളായിട്ട് കേൾക്കുന്നത് വഴിയും ചേർത്ത് കാണുന്നത് വഴിയും അവർക്ക് അതിൻ്റെ പൂർണ്ണ സൗഖ്യം കിട്ടണം എന്ന് പറയുന്നതിന് ഈ പറഞ്ഞ സിനിമകൾ ആർ 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 ആയാലും ബാഹുബലി ആയാലും വിക്രമായാലും കെ ജി എഫ് ആയാലും അങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം ഒരു തിയേറ്ററിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ഫിലിം എന്ന് പറയുന്നത് അനിവാര്യമായിരുന്നു. അപ്പൊ അത് തിയേറ്ററിൽ തന്നെ കണ്ടാലേ സൂയിക്കൂ എന്ന് പറയുന്ന അവരുടെ മനസ്സിലാക്കലുണ്ട്. പാപ്പനെ സംബന്ധിച്ചു അത് തന്നെയാണ്. ഇതിനകത്ത് സൗണ്ട് എഫക്ട്സ് ആയാലും മ്യൂസിക് ആയാലും ഇതിനകത്ത് ഈ വിഷ്വൽസിനുള്ള തീഷ്ണത ഒരുപാട് ഓഡിയോ സബ്സ്റ്റൻസസിലുണ്ട്. തിയേറ്ററിലെ പിക്സൽസിൽ വരുന്ന കളറിന്റെ ഗ്രേഡഡ് റേഷ്യോസ് ഉണ്ട്, അതിലൊക്കെ ഉണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് വ്യൂവിംഗ് ഷുഡ് ബി ഇൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പിക് വിൽ ബി ഇൻഎവിറ്റബിൾ ഫോർ പാപ്പൻ, നോട്ട് ജസ്റ്റ് പാപ്പൻ, സോ മെനി ഫിലിംസ്. എന്നോട് ഈ സംസാരിക്കുമ്പോ തിയേറ്ററിനെ കുറിച്ച് ഇത്ര എന്താ പറയാ, ഇത്ര എക്സൈറ്റ്മെന്റോട് കൂടി തിയേറ്റർ വ്യൂവിങ്ങിന് ഇത്ര എക്സൈറ്റ്മെന്റോട് കാണുന്ന ഞാൻ മനസ്സിലാക്കുന്നത് സിനിമകൾ തിയേറ്ററിൽ കൂടി പോകുന്ന ഒരാൾക്ക് തിയേറ്റർ കൂടി മിസ് ചെയ്യില്ലേ ഈ പറയുന്ന ചില പിൻവാങ്ങൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ സിനിമ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ തിയേറ്ററിന് കൂടി ആ സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറുടെ സിനിമ ഇല്ലാതാവുക. ഞാൻ അതിൽ മാത്രമേ എനിക്ക് പെയിൻ ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു സമയത്ത് ഒരു അങ്ങനെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സ്റ്റാർസ് അല്ല ആക്ടേഴ്സ്, അവരുടെയൊക്കെ പടങ്ങൾ, ഇപ്പൊ മുരളിച്ചേട്ടന്റെ പടം, മുകേഷിന്റെ പടം, എന്റെ പടം, മേനോൻ സാറിന്റെ പടം, മമ്മൂട്ടിയുടെ പടം, മോഹൻലാലിന്റെ പടം, ജയറാമിന്റെ പടം, ജഗദീഷിന്റെയും സിദ്ദിഖിന്റെയും പടം എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഒരു സമയത്ത് ഒരു 10 സിനിമ നാട്ടിൽ ഷൂട്ടിങ്ങിലായിരിക്കും. ആ 10 സിനിമ ഷൂട്ട് ചെയ്യുന്ന 200 പേരടങ്ങുന്ന അല്ലെങ്കിൽ 100 പേരടങ്ങുന്ന സംഘങ്ങൾ, അവരുടെ കുടുംബം മുഴുവൻ ചോറുന്നു. ആ ലൈറ്റ് ബോയ്സിന്റെ അല്ലെ, അതിൽ പാത്രം കഴുകാൻ വരുന്ന ഡെയിലി രാവിലെ തുടങ്ങി പാത്രം കഴുകൽ മാത്രമായിരിക്കും അവർ, കുക്ക് ചെയ്ത് വന്ന പാത്രം കഴുകണം, വിളമ്പി കൊടുത്ത പാത്രം കഴുകണം, അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് എല്ലാം കഴുകി അങ്ങോട്ട് തീർന്ന് നടുവന്ന് നിവർന്ന് നിൽക്കുമ്പോൾ ഊണ് കഴിച്ച പാത്രം തരും. അപ്പൊ അവരുമൊക്കെ ഇതിനകത്ത് നിന്ന് ശമ്പളം പറ്റി അവരുടെ കുടുംബം, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയായാലും നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ വേണ്ടിയാണേലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ആ 10 പടങ്ങൾ ഒരു സമയം നടക്കണം എന്ന് പറയുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു മോശപ്പെട്ട ചിന്താഗതിയോ അല്ലെങ്കിൽ ഈ പിൻവലിയൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അധമ പിൻവലിയൽ കൊണ്ടോ ഒരു സിനിമ നടക്കുന്നില്ല. അപ്പൊ അത്രയും ആൾക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കുറ്റബോധം തീർച്ചയായിട്ടും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പടത്തിന് ഒരു പടം ഒന്ന് വീണാൽ അടുത്ത ഒരു പടം എന്ന് പറഞ്ഞ നിലയ്ക്ക് ഒരു ഒരു പടങ്ങളുടെ ഒരു ശൃംഖല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു മിസ് അതിന് ഞാൻ കാരണക്കാരനാവുന്നു എന്ന് പറയുന്നിടത്ത് റെപ്രസെന്റേറ്റീവ്, പോസ്റ്റ് ഒട്ടിക്കുന്നവര്, തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിൽക്കുന്നവർ, ഞാൻ നിഷേധിച്ചു എന്ന് പറയുന്ന ഒരു പശ്ചാത്താപം സ്ഫുരിക്കുന്ന ഒരു 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 വേദന ഉണ്ടാവും. ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നക്കൂടിന്റെ പോസ്റ്റ് ഒട്ടിച്ചിരുന്ന വൈറ്റിലിടെ ഇവിടെ
എന്റെ ഒരു പോസ്റ്റ് വരണം എന്ന് രഞ്ജി പണിക്കറിനോട് ഫ്ലെക്സ് വരണം ഉറപ്പായിട്ടും ഇത് അങ്ങനെ വെറും ഫ്ലെക്സ് അല്ല. ഒരു ഖദർ ഇട്ട് ഇൻക്ലാബ് വിളിക്കുന്ന അതേ ഇതില് ലെഫ്റ്റിസ്റ്റ് വിളിക്കുന്ന പോലെ കൈ ചുരുട്ടി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഞാനും എന്റെ ചുറ്റും ഒരു 2000 കണ്ടാൽ തിരിച്ചറിയുന്ന മുഖമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ, ഇങ്ങനെ ഒരു ഫ്ലെക്സ് അവിടെ വരണം, അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമോ രഞ്ജി എന്നാണ് ഞാൻ. ആന്റണി സാറും എ.കെ. ആന്റണിയും പിന്നെ ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ മന്ത്രി ഇല്ലേ ഹേമേന്ദ്രൻ സാർ, അദ്ദേഹത്തിന്റെ മകൻ രതീഷേട്ടൻ്റെ അളിയൻ ദാനചേച്ചിയുടെ ആങ്ങളാണ്. അപ്പോ അദ്ദേഹമൊക്കെ വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്, സിനിമ ഒന്ന് സ്ട്രോങ് ആക്കണം സുരേഷ്, സിനിമ വരണം, ഒക്കെ ഇങ്ങനെ മാറി നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഫോണിൽ അത് വിളിക്കുന്നതിനൊക്കെ ഒരു വലിയ എപ്പിസോഡ് ഉണ്ടായി. ഇങ്ങനെ ഫോണിങ്ങനെ ബ്രേക്ക് ചെയ്തപ്പം താഴെ വീണു, അവിടെ നിന്ന് അത് എടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റഞ്ജി എന്നാണ് എഴുതി വന്നിരിക്കുന്നത്. ഞാൻ കോളിംഗ് ഞെക്കി വിളിച്ചിട്ട് ചോദിച്ചത് ഇതാണ്. റഞ്ജി പറഞ്ഞ് യൂത്ത് കോൺഗ്രസും നീയും പിന്നെ ഫ്ലെക്സും, ഞാൻ ഒന്ന് ആലോചിക്കട്ടാ. അതെ, നീ പറഞ്ഞു കിടന്ന പോലെ ഇനി ഫൈറ്റ് ചെയ്യത്തില്ല, ഇനി സിഗരറ്റ് വലിക്കത്തില്ല, വെള്ളം അടിക്കില്ല, തെറി പറയില്ല, ആ മനോഭാവമൊക്കെ മാറിയ ഞാൻ പറയാം അതൊക്കെ ഞാൻ എടുത്ത് തോട്ടിക്കളാം. അല്ല, ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചു ഉറച്ച ഉടനെ നെഞ്ചത്തിടിച്ച് നില വിളിച്ചുകൊണ്ട് ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ അത് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട. വെറുതെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് എഴുതി ഒന്ന് പൊന്നിച്ചുകൊണ്ട് വരുമ്പോ നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആ പുല്ലന്മാരോട് പോവാൻ വിമർശിക്കുന്ന എനിക്ക് എന്റെ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ടാണ് ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചു. രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു, വയറ്റിലേൽ ഫ്ലക്സ് ഞാൻ ഇപ്പോഴേ വെക്കാമെന്ന് വിചാരിക്കുക, പക്ഷെ അത് ഖദറല്ല കാക്കിയാണ്, ചുറ്റും ആരുമില്ല. സിനിമയുടെ പേരും തീരുമാനിച്ചു ഞാൻ, ഹരചന്ദ്രൻ IPS. അവിടുന്ന് പിന്നെ അടുത്ത ജീവിതം തുടങ്ങുകയായിരുന്നു. ഞാൻ തന്നെ ഈ സിനിമ മാസിക ഓരോ സമയത്ത് വായിക്കുന്ന സുരേഷ് ഗോപി ഇനി തോക്കെടുക്കില്ല, സുരേഷ് ഗോപി ഇനി സിഗരറ്റ് വലിക്കില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം സിനിമയ്ക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസിംഗ്, എനിക്കറിയത്തില്ല അന്ന് ഈ പറയുന്ന കുറെ പരട്ട ഈ സാമൂഹിക ഇപ്പോഴത്തെ എന്താ ഇനി പറയുന്ന ഈ ആണിനെയും പെണ്ണിനെയും കൂടെ കണ്ട ഉടനെ സദാചാര അങ്ങനെ കുറച്ച് വലിയ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിരുന്നിട്ട് അതങ്ങനെ സുരേഷ് ഗോപിയൊക്കെ തെറി പറഞ്ഞു കാണുന്ന പിള്ളേരൊക്കെ. ഓ, അപ്പൊ സത്യൻ മാഷ് പറഞ്ഞിരുന്നു, അപ്പൊ മമ്മൂക്ക അടിയൊഴുക്കുകളിൽ പറഞ്ഞ് എന്താ തെറിയെന്ന് അറിഞ്ഞൂടെ, മമ്മൂട്ടിയും തോക്കെടുക്കുന്നുണ്ടല്ലോ ആ സമയത്ത്. ഞാൻ അന്നേരം പറഞ്ഞു ശരി, ഞാൻ ആ പാതകം ചെയ്യുന്നില്ല, ഞാൻ കാരണം കുഞ്ഞുങ്ങൾ കേടായി പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നു. അതൊരു ബേസിക് നേച്ചർ ചോദിച്ചാൽ ഞാനൊരു നഴ്സറി കുട്ടിക്ക് അപ്പുറം എന്റെ ഹൃദയം വളർന്നിട്ടില്ല, ഭയങ്കര പണക്കാരനാ ഞാൻ. ഈ ഷാജി കൈലാസൻ ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി ഊണ് കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്, തിരുവോണത്തിന്റെ അന്ന് ഊണ് ബഹിഷ്കരിച്ച് ഞാൻ പട്ടിണി ഇരുന്നിട്ടുണ്ട് പച്ചവെള്ളം കുടിച്ച്. മാഫിയയുടെ ക്ലൈമാക്സ് ഭയങ്കര അഹങ്കാരത്തോടെ, ഇല്ല നാളെ ഷൂട്ട് ചെയ്തേ പറ്റൂ, നീ ഇന്ന് എത്തിയേ പറ്റൂ, ഇഷ്ടംപോലെ ഷോർട്ട് ഉണ്ടായിരുന്നു എന്നെ അവിടെ ഇരുത്തിയിട്ടെടുത്തത്, അതെല്ലാം കൂടെ ആ ദിവസം എടുത്തിട്ട് ഞാൻ തിരുവോണം ഊണ് കഴിച്ചിട്ട്. ആ തിരുവോണം എന്ന് പറയുന്നത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മോളെ എനിക്ക് 90 ജനിച്ചു, 91 തമ്പി കണ്ണന്താനം കാരണം എനിക്ക് എന്റെ ഓണം പോയി, സിനിമയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അവിടെ എന്നെ ഒരു ഓപ്ഷനായിട്ടാ വെച്ച്, ഞാൻ ദൈവങ്ങളെ മുഴുവൻ പ്രാർത്ഥിച്ച് വിളിച്ച് മഴ ഇല്ലാത്ത സമയത്ത് ഇടി വെട്ടി മഴ പെയ്ത് ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതായിപ്പോയി, അപ്പൊ എന്റെ പോർഷൻ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഓണത്തിന് വീട്ടിൽ പോകാതെ നിന്നതുകൊണ്ട് എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചു. അല്ലാതെ ഒരു ഓപ്ഷനായിട്ടൊന്നും ഇരിക്കാൻ എനിക്കൊക്കത്തില്ല. പക്ഷെ അടുത്ത ഓണത്തിന് അവളില്ല, അപ്പൊ അതെന്നെ വല്ലാത്ത ഒരു വേദനയാണ് എന്നെ പഠിപ്പിച്ചത്. അത് 92 ഇത് 93 മാഫിയ. ഇതുപോലെ തിരുവോണത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഓണം ഉണ്ടട്ടെ ഞാൻ വരും. അപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായി. അപ്പോഴത്തേക്കും സജി വിളിച്ചിട്ട് ലാസ്റ്റല്ലേ 4 ഓർക്കല്ലേ എങ്ങനെങ്കിലും അവൻ കരച്ചില്. ഓണം വേണ്ട, ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിണങ്ങി ചെന്ന മോന്തായ വീർപ്പിച്ച് സെറ്റ് ചെയ്തിരുന്നു. ആ മോന്ത വീർപ്പ് ആ സീനിലൊക്കെ കാണാനുണ്ട്, പക്ഷെ ആ ക്ലൈമാക്സിന് അത് ആവശ്യമായിരുന്നു. ഉച്ചയ്ക്ക് ഊണിന് ഷാമിയാനെ എല്ലാം കേട്ട് വലിയ ഇത്. ആ ജൂബിലന്റ് സജിയുടെ ഓണമാണ് നമുക്ക്. ഞാൻ
ഞാനില്ല കഴിക്കത്തില്ല. ഷാജു ഞാനും പട്ടിണി ഇരിക്കുക, കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വിശക്കുന്ന ഞാൻ പോയി കഴിക്കുന്ന പോയി കഴിച്ചു പട്ടിണി ഇരുന്നു. ഈ കഥാപാത്രത്തിന്റെ ഇരുത്തം വന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രായത്തിനൊത്ത ഇരുത്തം എന്ന് പറയുമ്പോ അപ്പോഴും ഈ പറയുന്ന ഈ വികാരാധീനമായിട്ട് ഇങ്ങനെ സ്വാധീനിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇമോഷണലി ഡ്രൈവ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ പറയുന്ന ഉൾവലിയലോ പിൻവാങ്ങലോ പിണങ്ങി പോകുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അറുത്ത് മുറിച്ച് തീരുമാനം എടുക്കുന്ന പോലെയാണല്ലോ നമ്മള് അത്ഭുതപ്പെടുവല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എ-ലിസ്റ്റർ ആക്ടറിൽ ഒരാള് ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണോ കുറച്ചു കാലം സിനിമ ചെയ്യാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാം ഭാവം പോലുള്ള സിനിമ പരാജയപ്പെട്ടതിന് ശേഷം സിനിമ വേണ്ടെന്ന് വെക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ മൂന്നോ നാലോ സിനിമകൾ മാറ്റി വെക്കുമ്പോൾ ആ പാറ്റേൺ മാറ്റി അടുത്ത സിനിമകളിലേക്ക് അത്രയും ഞാൻ നമുക്ക് കുറച്ചുകൂടി ഒരു എന്റെ കാര്യത്തിൽ അതിനകത്ത് ഞാൻ അതൊരു കുറ്റം പറയുന്നതല്ല ആരോപണവുമല്ല സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെയൊക്കെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ പോലെ ചൂസിയായി ഒരു വ്യതിയാനത്തിന് വേണ്ടി ശ്രമിച്ചതിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. എന്നെ പിന്നെയും പിന്നെയും അതിലേക്ക് സപ്പോർട്ട് ചെയ്തില്ല. അല്ല ഫിലിം മേക്കേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത്. അയ്യോ അതില്ലാതെ പറ്റത്തില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പം ഓഡിയൻസിനുള്ള ഒരു ആവർത്തന വിരസത എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ചെയ്ത് ചെയ്ത് തന്നെ ആവർത്തന വിരസത, റഞ്ച് എഴുതി തന്നെ എല്ലാവരും എഴുതാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ലോഹിസാറിന്റെ സാധനം നോക്കും, അതെ അതിലും റഞ്ജിയുടെ വഴിക്കാണ് ലോഹിസാറ് പോയത്. ആ ക്യാരക്ടർ ഞാൻ ലോഹിസാറിന്റെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം ഒരു ആധാരം പ്രതീക്ഷിക്കത്തില്ല. ആധാരം മുരളിച്ചേട്ടനെ വെച്ച് ചെയ്യും, എന്നെ വെച്ച് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധമുണ്ടല്ലോ. സദയൻ മോഹൻലാലിനെ വെച്ച് സിബി ചെയ്യും, എം ടി വാസുദേവൻ നായർ എഴുതുകയും ചെയ്യും. പക്ഷെ ഞാൻ വരുമ്പോഴേക്കും ആ എഴുത്ത് വഴിതിരിഞ്ഞ് സിന്ദൂരരേഖയിൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് സിനിമയിൽ പോലും അതിനകത്ത് നാലിടി എന്നെ കൊണ്ട് ഇടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഒരു സെൻസിബിലിറ്റി, അങ്ങനെയുള്ള സിനിമകളുടെ സെൻസിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്നതുകൊണ്ട് അതിന്റെ വിജയസാധ്യത മങ്ങിച്ചു. നമ്മളായിട്ട് അതിനൊരു പ്ലാനിങ്ങിലേക്ക് പ്ലാനിങ് പറ്റുന്നില്ല, എന്റെ പ്ലാനിങ്ങിന്റെ കൂടെ നിൽക്കുന്നില്ല. മോഹൻലാലിന് പിന്നെ ഒരുപാട് കാശുണ്ടായിരുന്നു, മോഹൻലാലിന് കാശുള്ള ആൾക്കാർ ചുറ്റും ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്, അത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മോഹൻലാലിന് മോഹൻലാലിന്റെ ഇഷ്ടത്തിന് സിനിമ ചെയ്യാനായിട്ട് സെൽഫ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അതില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ടീം സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതില്ല. അല്ല അതിൽ തന്നെ ഇപ്പം സുരേഷേട്ടനെ നോക്കുവാണെങ്കിൽ ജോഷി സാറും സുരേഷന്റെ കരിയറിൽ ബ്രേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ജോഷി സാറും ഷാജി കൈലാസും, ഷാജി കൈലാസ് അതിലൊരു 7 വർഷത്തിൽ കൂടുതൽ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, അതിനുശേഷമാണ് കടുവ ചെയ്യുന്നത്. 7 വർഷത്തിൽ കൂടുതലാവുന്ന പിന്നെ പുള്ളി തമിഴിലും മലയാളത്തിലും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പുറത്താണെങ്കിൽ ജോഷി സാറ് 1 വർഷം 4 3 4 പടങ്ങൾ ചെയ്യുന്നത് മാറിയിട്ട് 2 വർഷം കൂടുമ്പോൾ ഒരു സിനിമയോ ആ നിലക്ക് കൂടി പോകുന്നു, അല്ലെങ്കിൽ സിനിമകളുടെ സ്വഭാവം നേരത്തേതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ടു പേരുടെ ഒരു സജീവതയില്ലായ്മ അത് ഏതെങ്കിലും തരത്തില് ഈ അന്നത്തെ ഈ തുടർച്ച അല്ലെങ്കിൽ നമുക്ക് പടം ചെയ്യാം എന്ന് പറയാം, വേറൊരു രീതിയിലാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ഹിറ്റ് ഉണ്ടാകുമ്പോ പിന്നെ എനിക്ക് ഇവരെ രണ്ടുപേരെയും കിട്ടാതാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഫാക്ടേഴ്സ് അല്ലേ. പെട്ടെന്ന് അങ്ങ് റാഞ്ചിക്കൊണ്ട് പോവുക, പിന്നെ ഞാൻ അങ്ങ് ബ്ലാങ്കില് ആരാ എനിക്ക് എന്ന് പറഞ്ഞ് അന്താളിച്ചെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്രോണോളജിക്കൽ ഓർഡർ വെച്ച് ഒരു മാസീവ് ഹിറ്റ് സുരേഷ് ഗോപി വെച്ചുണ്ടാകുന്ന സമയത്ത് ഈ ഫിലിം മേക്കേഴ്സ് പിന്നെ ഈ പറഞ്ഞ ഈ മൂന്ന് പേരിൽ മറ്റു രണ്ട് പേരിലേക്കും പോകാം. പുതിയൊരു നടനെ സമീപിക്കുന്നത് പോലെയാണ് പാപ്പനിലെ കഥാപാത്രത്തിലേക്ക് സംവിധായകൻ ഒരു സമീപന രീതി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അത് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടറാണോ, നേരത്തെ കണ്ട കഥാപാത്ര രീതി? ഞാന് എന്നെ സമീപിച്ചത് ഒരു പുതിയ നടനെ സമീപിക്കുന്ന രീതി അങ്ങനെയാണ്. അത് ആദ്യം ഞാനും സംവിധായകനുമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു കോൺവെർസേഷനിലൂടെ ഉണ്ടായ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്ക് വേറൊരാളെ വേണോടാ എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാനും പറഞ്ഞത് ഈ കഥാപാത്രം എനിക്ക് വേറെ വളരെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് എന്നൊക്കെ പറയുന്നതിന് എനിക്കൊരു റിസർച്ച് റൂമിനുള്ള പ്രിപ്പറേഷൻ മനസ്സിൽ ഒരുക്കിക്കൊണ്ടാ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒരു പുതിയ രീതി അവലംബിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്കിത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്.
കണ്ണൻ പെരുമല എന്ന് പറയുന്ന ക്യാരക്ടർ, സുരേഷ് ഗോപി എന്ന് പറയുന്ന തിരുവനന്തപുരത്തും കൊല്ലത്തും ആയിട്ടുള്ള ഒരു നടന്, തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തു നിന്ന്, കണ്ണൂർ പോലുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് ക്യാരക്ടർ വരുന്നത്. അത് ദേശീയ അന്തർദേശീയ ശ്രദ്ധയിലേക്കാണ് ആ കഥാപാത്രം. മേൽവിലാസത്തിലേക്ക് ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ തുടർന്ന് അപ്പോത്തിക്കിരി ചെയ്യുന്നു. ഇപ്പൊ ഇന്നലെ അതൊരു എവർ മെമ്മറബിൾ റോൾ ആയിട്ട്, അതായത് അതൊരു ഞൊടിയിടെ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്, പക്ഷെ എല്ലാ കാലത്തേക്കും വിങ്ങലാവുന്ന വിധമാണ് ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടി സ്റ്റാർ ഡിസൈൻഡ് ആയിട്ടുള്ള കഥാപാത്രത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതരം കൗശലമോ തന്ത്രമോ ഒന്നും പയറ്റാതെ നിന്നു എന്ന് പറയുമ്പോഴും ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സാധ്യതയോ, അല്ലെങ്കിൽ പിന്നീട് എക്കാലത്തേക്കും ഷോക്കേസ് ചെയ്യപ്പെടുന്ന അത്തരം റോളുകൾ സെർച്ച് ചെയ്ത് പോകാനും കൂടി ശ്രമിച്ചിട്ടില്ലല്ലോ? സെർച്ച് ചെയ്യാൻ പോകാനൊക്കെ ശ്രമിക്കും, അതിനുള്ള കരുക്കളെല്ലാം നീക്കും, അതിനകത്ത് വിട്ടുവീഴ്ചകളെന്ന് പറയുന്നത് എല്ലാം മുന്നോട്ട് വയ്ക്കും. പക്ഷെ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും മറ്റായി, അവര് പിന്നെ സ്കിപ്പ് ചെയ്തില്ല. അത് ഡിസ്ട്രിബ്യൂട്ടർ, അത് തിയേറ്ററുകാരൻ, അത് മറ്റേ സാറ്റലൈറ്റിന്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞങ്ങ് പിന്നെ എന്ത് പുല്ലെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പോകും. ഇതൊക്കെ ഡെസ്പയറിന് കാരണമാണ്. സോ ലാലൊക്കെ സോ നമുക്ക് ചെയ്യണ്ട, വിട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ബോൾഡ്നെസ് അയാളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു. മമ്മൂക്കയൊക്കെ ഉണ്ട്, എനിക്കതില്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു പാരമ്പര്യതയിൽ എത്തുമ്പോ ഞാൻ തീരുമാനിക്കും, എന്നാ പിന്നെ എന്റെ പേഴ്സിൽ ഒന്നും വേണ്ട, എനിക്ക് വയ്യ ഇത് എന്ന് പറഞ്ഞുള്ള പിന്മാറ്റം. എനിക്കതേ സാധ്യമായുള്ളൂ. ലാലിനോ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കോ ഒന്നും അങ്ങനെ ഒരു ഗതികേടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നീട് ആലോചിക്കുമ്പോ അങ്ങനെ വലിയ മിസ് ഔട്ട് ആയി. നേരത്തെ ഒരിക്കലും ഇല്ല, പശ്ചാത്താപം ഒരിക്കലും ഇല്ല. എനിക്ക് പശ്ചാത്താപം ഉണ്ടായിട്ടുള്ളത് ഇതാണ്, ഫിലിം ട്രേഡില് ഞാൻ ഭാഗമാകില്ല എന്ന് പറഞ്ഞ ഒരു അധമ ഷാഢ്യത്തിലൂടെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ ലിസ്റ്റ് ചെയ്യാൻ നേരത്തെ, അത് എനിക്ക് എന്താണ് പശ്ചാത്താപത്തിന്റെ രൂപമുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു സ്വയം കുറ്റപ്പെടുത്തൽ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും എന്നെ പേടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ വിട്ടുനിന്നാൽ ഒരു സിനിമ നടക്കില്ല, അതിന് പകരം രണ്ട് സിനിമ വരുമെന്ന് പറയാനൊക്കത്തില്ല. കാരണം വ്യക്തികളും അങ്ങനെ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം ക്ലിപ്തമാണ്. ഞാൻ ഒരാൾ മാറുമ്പോഴേക്കും ഒന്നങ്ങ് മാറി എന്ന് നിശ്ചയിക്കാനൊക്കെ. ഒരു രണ്ട് മാസത്തിൽ വരേണ്ട 10 സിനിമ എന്ന് പറയുന്നതിനകത്ത് അത് 9 സിനിമയായി ചുരുങ്ങും, അത്രയേ ഉള്ളൂ. ബിസിനസ്സിന് എപ്പോഴും മെറ്റീരിയൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അല്ലേ? ഒരു മെറ്റീരിയലിന്റെ കണ്ടിന്യൂഷനിൽ നമുക്ക് പോകത്തില്ല. ഒരു ഴാണിലുണ്ടാക്കുന്ന തുണി നെയ്ത് വരുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വന്നാലും ഒരു പരിധിക്കപ്പുറം ആ ഴാണങ്ങനെ കൺട്രോൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കത്തില്ലല്ലോ. അപ്പൊ പിന്നെ അതിന്റെ നെക്സ്റ്റ് വേർഷൻ, അപ്പം ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തിയേറ്ററിന് അതൊരു ഇമ്പറ്റസ് ആണ്. എല്ലാം മണി ബോക്സ് ഓറിയന്റഡ് ആണ്. ഈ 2015 ഞാൻ മേൽവിലാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വലിയൊരു മാറ്റമുണ്ട്, ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂജൻ ഫിലിംസിന്റെ ഒക്കെ ഞാൻ അങ്ങനെ ന്യൂജൻ പുതിയ തലമുറ മാറ്റത്തെ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ വരാൻ തുടങ്ങിയതിന് ഒരു നാമി കുറിച്ചതിനകത്ത് മേൽവിലാസത്തിന് ഏറിയ പങ്കുണ്ട്. അപ്പോത്തിക്കരിക്ക് അത്രയും വലിയ പങ്കില്ലെങ്കിൽ പോലും അപ്പോത്തിക്കരി വേറൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ അത് ആ സമയത്ത് വന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ കുറെ പേര്. ഇപ്പം ചില ആളുകൾ പറയട്ടെ, അമൽ നീരദ് സിനിമയില് പിന്നെ സുരേഷ് ഗോപി ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ, അന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം അതേസമയം തന്നെ നോട്ട്ബുക്ക് പോലുള്ള ഒരു സിനിമയില് അന്ന് ഒരു പിന്നെ നടന്റെ പ്രതിച്ഛായ ഒന്നും അല്ലെങ്കിൽ ഒരു താരത്തിന്റെ പ്രതിച്ഛായ നോക്കാതെ ആ പറയുന്ന ലീഡ് ആക്ടറുടെ അച്ഛൻ വേഷങ്ങൾ വളരെ നേരത്തെ നോക്കി. ഇപ്പൊ താലോലോ അങ്ങനെ പല പടങ്ങൾ നോക്കിയാൽ അറിയാം, സുരേഷ് ഗോപി വളരെ നേരത്തെ തന്നെ പ്രായം എന്നുള്ളത് ഒരു കൺസേൺ ഒന്നും അല്ലാതെ അത്തരം കഥാപാത്രങ്ങൾ പ്രതിച്ഛായ ഭാരമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പുതിയ തലമുറ ഫിലിം മേക്കേഴ്സ്, താലോലം എന്ന് പറയുന്നത് ഞാൻ ജയരാജന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത സിനിമയാണ്. അതെന്റെ പാരിതോഷികം തന്നെയായിരുന്നു. എന്റെ കൂടി പാർട്ട്ണർഷിപ്പിൽ കളിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിച്ച് ഖ്യാതി എന്ന നിലയ്ക്ക് ഏതൊക്കെ സെഗ്മെന്റിലാണ് പെരുമയുണ്ടാക്കി തന്നത്. അപ്പോ താലോലം മുരളിച്ചേട്ടനെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോയി ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ താലോലം വണ്ടർഫുൾ ഫിലിമാണ്. അപ്പൊ അതൊക്കെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. തലമുറ മാറ്റത്തിന്റെ തുടർച്ചയിലും സുരേഷ് ഗോപി എന്ന നടൻ കൈകൊടുക്കാറുണ്ട്.
ഉറപ്പായിട്ടും തോന്നിട്ടുണ്ട്. കൈ കൊടുക്കാതെ കൈ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നും. കാരണം വെച്ചാൽ ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പോവില്ല, ആരും എന്റെ പിന്നാലെ വരണ്ട, എന്റെ അടുത്തേക്ക് വന്നാ, ഞാൻ ആരുടെ അടുത്തേക്കും പോകത്തില്ല. അപ്പൊ ഒരു സ്റ്റാർ ആകുമ്പോൾ നമുക്കൊരു എക്സിക്യൂഷൻ ടീം കൂടി വേണോ ഇതിന്റെ ഒരു ഡിസൈൻ സെറ്റ്? അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ വേണമായിരുന്നോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നുള്ള മൈ മെറ്റൽ മൈ ട്രൂ വർത്ത് ഷുഡ് ലീഡ് മീ, അത് വ്യക്തമായി മനസ്സിലായി വരുന്നവർ എന്റെ അടുത്ത് വരിക ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു ജീവിതം മതി. അഭിനയത്തിൽ നിന്ന് റിട്ടയർ ആവുന്നത് വരെ അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ താരസംഘടനയുടെ മീറ്റിംഗിലാണല്ലോ നടന്നത്. അതൊരു മഞ്ഞുരുകൽ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് വാർത്തകൾ വന്നത്. അങ്ങനെയല്ല, അവരതിനൊരു വേദി ഞാൻ അവിടെ പോയി, ഞാൻ ജനറൽ ബോഡി അറ്റൻഡ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ, അതൊരു ഫംഗ്ഷനിലേക്ക് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അവരെന്നെ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ അവകാശമാണ്, ഇത് വേണം, ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫും നിർബന്ധിച്ചു, ഞാൻ ഓക്കെ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് അഗ്നിപഥവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ അന്നേരത്തേക്കും ബാബു വിളിച്ചു പറഞ്ഞു ഒന്നും ചെയ്യാനൊക്കത്തില്ല, നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഇത് കൂടുതൽ ഡേഞ്ചർ ആവും. അങ്ങനെ പിന്നെ ഞാൻ നേരിട്ട് പോകുന്നു എന്നുള്ളത് മാറ്റി അത് ഓൺലൈൻ ഉദ്ഘാടനമാക്കിയിട്ട് ഞാൻ ഇവിടെ പോയി. അത് അവരങ്ങനെ ഒരു വേദി ഒരുക്കി, അത് നല്ലൊരു മെന്റൽ ആംബിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അല്ല, അമ്മ ഒരിക്കലും നശിക്കാൻ പാടില്ല, നശിക്കാൻ അനുവദിക്കാൻ ഒക്കത്തേ ഇല്ല. കാരണം മാസം 5000 രൂപ വെച്ച് ഇപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് 10000 രൂപ വെച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്ക്. സിനിമയിലെ എല്ലാവരും 1 കോടി ടച്ച് ചെയ്തവരല്ല, 100,000 ടച്ച് ചെയ്യാത്തവരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഒരു എന്താണ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മക്കളെ ആശ്രയിക്കാൻ പറ്റാതെ ജീവിതം ഇങ്ങനെ അന്താളിച്ച് നിൽക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ നമുക്കൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ നിലനിൽക്കണം, ഒരു സർക്കാരും ഇത് ചെയ്യാൻ പോകുന്നില്ല. അത് ഇപ്പം NFDC നിന്ന് വരുന്നത് 500 രൂപയും ഇവിടെ കേരള സർക്കാർ കൊടുക്കുന്നത് 1000 രൂപയാണ്. അതാണോ അമ്മ 96 or 97 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തുടങ്ങുന്നത് 1000 രൂപയിലാണ്, അതിന്നിപ്പോ 5000-ത്തിലെത്തി. അത് 10,000 എങ്ങനെ ആക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ സ്ഥിരം ആശ്രയമാണ് ഈ സംഘടന എന്ന് പറയുന്നത്. ലോകത്തൊരു സംഘടനയും കൊടുക്കുന്നില്ല, സിനിമാ സംഘടനയും കൊടുക്കുന്നുണ്ടോ? മറ്റു സംഘടന അത് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഒപ്പോസിംഗ് ഒപ്പീനിയനും ഒക്കെ ഉണ്ടാവും, അതെല്ലാം സംസാരിച്ച് തീർക്കണം. അതുകൊണ്ട് തന്നെ ചെളിവാരി എറിയൽ എന്ന് പറയുന്നത് നിർത്തണം. ഇത് നമുക്ക് വേണ്ടിയല്ല, നമ്മളുടെ തിളക്കത്തിൽ വിശ്വസിക്കുന്ന ആ തിളക്കം നമുക്ക് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു താഴേത്തട്ട് സിനിമാ പ്രവർത്തകരുണ്ട്, നടന വിഭാഗത്തിൽപ്പെടുന്ന. അവർക്ക് വേണ്ടി അമ്മ ജീവിക്കണം, അമ്മ ആരോഗ്യപൂർണമായി ജീവിക്കണമെങ്കിൽ ഞങ്ങൾ മക്കൾ അമ്മയ്ക്ക് നല്ല പിന്തുണ നൽകുകയാണ്. അതുണ്ടായാൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ കൂടി പാപ്പനെ കാണുവാണെങ്കിലും, ഞാൻ പാപ്പന്റെ ക്യാരക്ടർ നേരത്തെ അപ്രോച്ച് ചെയ്ത രീതിയിലല്ല, സംവിധായകൻ കൺസീവ് ചെയ്ത അങ്ങനല്ല എന്ന് പറയുമ്പോൾ, സുരേഷ് ഗോപി എന്ന നടൻ ഇനി അങ്ങോട്ട് സെലക്ട് ചെയ്യുന്ന റോളുകൾ തിരഞ്ഞെടുക്കുന്ന സിനിമ അതിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കരുതലിലേക്ക് പോകുന്നു. അത് മനസ്സിലാക്കൂ, ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, മറ്റുള്ളവരെ നോക്കണ്ടല്ലോ, നമുക്ക് യുണീക് ആയിട്ടൊരു ഇത് എടുക്കാമല്ലോ. ഞാൻ പറയുന്നത് അങ്ങനെ പറ്റില്ല. മമ്മൂക്കയുടെ കാര്യം നോക്ക്, സെലക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്, ഇഫക്റ്റീവ്ലി സെലക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട് നമുക്ക്. പക്ഷെ വേറൊരു തരം സിനിമകളിലേക്ക് പോലെ വേറൊരു തരം സിനിമകളിലേക്ക് കൂടി പോയി കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, സമയത്ത് ഞാൻ പറയുന്ന എനിക്ക് വിമർശിക്കാൻ വയ്യ, അതൊക്കെ അവരുടെ ലിബർട്ടിയാണ്, എനിക്കത് പറ്റുന്നില്ല. ഇന്നലെയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്നലെയോട് ചോദിക്കാൻ ആലോചിച്ചത്, അതൊരു ചെറിയ സീനാണ്, പിന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ് പത്മരാജന്റെ രചനയിലുള്ള ക്രിസ്റ്റി. ഈ പത്മരാജന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രം, ഈ തണുത്ത വിമാനത്തെ ക്രിസ്റ്റിയും ഇന്നലെയിലെ ക്ലൈമാക്സിൽ വരുന്ന കഥാപാത്രവും അത് വളരെ ചെറിയ സീനിലാണെങ്കിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ക്രിസ്റ്റി അതല്ല, ക്രിസ്റ്റി ത്രൂ ഔട്ട് ദ ഫിലിം. അല്ല, ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ പങ്കാളിത്തത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ, പത്മരാജൻ എന്ന് പറയുന്ന റൈറ്ററുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഈ രണ്ട് കഥാപാത്രങ്ങളാണ്. അന്ന് പത്മരാജനൊക്കെ വളരെ സജീവമായിരുന്നല്ലോ പത്മരാജൻ.
ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി കുറച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ കുറച്ചുകൂടി വേറെ തന്നെ അപ്പീലുള്ള. എനിക്ക് അന്നേരത്തേക്കും തലസ്ഥാനമോ അതെ ഇതോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ എന്താണ് ഒരു മണി മേക്കിംഗ് സംവിധാനത്തിന്റെ ഒരു ശക്തമായ ഒരു പില്ലറാണെന്ന് പറയുന്ന ആടെ വന്ന് ചേരുമ്പോഴാണ് ഇതിനെല്ലാം ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. എന്നാ പിന്നെ അങ്ങനെ ഒരെണ്ണമാവാം, അടുത്തത് എങ്ങനെയാവാം എന്നുള്ള ആലോചനയിലേക്ക് വരുന്നത് അല്ലെ. ആ ഒരു ക്ലച്ച് സീന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ എനിക്കതിനെ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളി പറയാനും ഒക്കത്തില്ല. ആരെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്, ബെനിഫിറ്റ് ചെയ്തില്ലെങ്കിൽ കുറ്റം പറയാൻ എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എല്ലാം അവരുടെ നിശ്ചയമായിരുന്നു. പാപ്പന് പിന്നാലെ ഒറ്റക്കൊമ്പൻ വരാനിരിക്കുന്നുണ്ട്. ഒറ്റക്കൊമ്പൻ 250-ാമത് ചിത്രമായിട്ട് പ്രഖ്യാപിച്ച സിനിമകൾ കൂടിയാണ്. അതേക്കുറിച്ചുകൂടി അത് ഷൂട്ടിങ്ങിന്റെ ഒരു പ്രോസസ് വരെ എത്തിയൊക്കെയാണ്. ബാക്കി സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞു, നൂലാമാലകളെല്ലാം, നിയമപ്രശ്നങ്ങളും. പിന്നെ ഇപ്പം പേരും നമുക്ക് ഉപയോഗിക്കാം, പടത്തിന് വേണമെങ്കിലും ആ പേരിടാം, ക്യാരക്ടറിനും ആ പേരിടാം. പക്ഷെ പടത്തിന്റെ പേര് നമ്മൾ അതെല്ലാം നിശ്ചയിച്ചിരുന്നു, ഒറ്റക്കൊമ്പൻ തന്നെയാണ്. അപ്പോ അതിന്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടുന്ന പെർമിഷൻസ് എല്ലാം ആയി. ഇപ്പോ അഭിനയിക്കേണ്ട നായിക, കാരണം ഇനി ബ്രേക്ക് ചെയ്യാനൊക്കത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകാനൊക്കെ. നേരത്തെ ഞങ്ങൾ വെച്ചിരുന്ന പാറ്റേൺ മൂന്നായിട്ട് ബ്രേക്ക് ചെയ്ത് മൂന്ന് ഏരിയാസ്, മൂന്ന് ഘട്ടങ്ങൾ അങ്ങനെ ബ്രേക്ക് ചെയ്തിരുന്നു. ഇനി ഈ കൊടുത്ത ഡേറ്റ് ഇനി പാഴാക്കാതിരിക്കണം, ആ ഡേറ്റിനുള്ളിൽ തീർക്കണമെങ്കിൽ തുടങ്ങിയേ പറ്റൂ, അത് ഒറ്റയടിക്ക് പോയേ പറ്റൂ. അപ്പൊ അതിന്റെ ഫോറിൻ ലൊക്കേഷൻസിന്റെ പെർമിഷനും ചില മെറ്റീരിയൽസ് ഒക്കെ വേണം. ഒരു ഹൈഎൻഡ് ചാർട്ടേഡ് വിമാനം വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫിനാൻസിയേഴ്സിന്റെ ഒരു സപ്പോർട്ടിന്റെ ഉറപ്പ് വരുത്തലും എല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാം സ്മൂത്ത് ആയാൽ ഓഗസ്റ്റ് 17th അല്ലെങ്കിൽ 18th വി വിൽ സ്റ്റാർട്ട് റോളിംഗ്. ഷൂട്ട് തുടങ്ങുന്നു അല്ലെ. അതിലാണെങ്കിൽ ഇപ്പൊ നിയമപ്രശ്നം നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അവിടെയും ഒരു ചെറിയൊരു തർക്കത്തിന്റെ എതിർഭാഗത്തുണ്ടായിരുന്നത് വളരെ പ്രിയപ്പെട്ട ഷാജി കലിയാസ് അവരുടെ അജ്ഞത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവരും അതുകൊണ്ടല്ലേ നമുക്കെല്ലാം എഴുതി തന്ന. അപ്പൊ അതിനകത്തൊന്നും ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് വലിയ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. ആ അത്രയും തടയപ്പെട്ട കുറച്ചുകൂടെ സമയം കിട്ടിയല്ല, അത് തീരുമാനിക്കട്ടെ, അതെന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാവില്ല. ഇത് അന്ന് സ്ക്രിപ്റ്റ് കോടതിക്ക് കൊടുക്കുമ്പോൾ തന്നെ കോടതിക്കും അറിയാം, ഇത് വാദിച്ച വക്കീലുമാർക്കും അറിയാം, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനും ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. വിധി അത്രയേ ഉള്ളൂ. ഒറ്റക്കൊമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാണുന്ന താടിയുടെ കുറച്ചുകൂടി കുറച്ചുകൂടി മുഷിയാവും. അതല്ലാതെ വേറൊരു വിന്റേജ് ലുക്കോ രണ്ട് ലുക്ക് ഉണ്ടല്ലോ. ഫുൾ ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, ഇത് മുഴുവൻ ഫുൾ ബ്ലാക്ക് ആവും. പ്രസന്റിൽ അതാണ്. അവസാനത്തെ ഒരു 15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പടത്തിലെ ഒരു 20-25% ആണ് ഈ കൊമ്പൻ കറുപ്പിച്ച് കൃതാവ് ഇങ്ങനെ ഇറക്കി താടി ഫുൾ വൈറ്റ് ആയിട്ടുള്ള ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് കാണിക്കുന്ന പടത്തിലെ പോർഷനാണ് അവസാനത്തെ പോർഷൻ. ഇപ്പൊ പാപ്പനാണെങ്കിലും ഇപ്പൊ ചാക്കോച്ചി ആണെങ്കിലും ഈ മധ്യതിരുവിതാംകൂർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പറഞ്ഞ പാലയോ കോട്ടയത്തിനകത്തുള്ള ക്യാരക്ടേഴ്സ്, അതിൽ വലിയൊരു ഫാൻ ഗ്രൂപ്പ് ഉണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന. ചാക്കോച്ചി ഒരു വലിയ ഇംപെഡിമെന്റ് ആണ്. അത് അത് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ടെംപ്ലേറ്റ് സിനിമകളും സുരേഷ് ഗോപിക്ക് അവിടെ ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സുരേഷ് ഗോപി ഒരു ബിംബമാണെന്നുള്ളത് കൊണ്ടിട്ടല്ല. കുറുവച്ചൻ ബിലോങ്സ് ടു പാല, പാപ്പൻ ബിലോങ്സ് ടു പാല ഓർ ദി പെരിഫറി പെരിഫറൽ ഏരിയ ഓഫ് പാല. അതുകൊണ്ടാണ് അതങ്ങനെ പ്ലേസ് ചെയ്യാനൊക്കത്തുള്ളൂ. പേഴ്സണലി ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് അതിനുണ്ടായ സ്ഥലത്ത് ഇപ്പൊ വാഴുന്നൂറാണെങ്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു തവണ കാവലിന്റെ ചിത്രീകരണത്തിന്റെ തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയില് കുരിശുപള്ളിയില് തിരി കത്തിക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര പ്രചരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ പേഴ്സണലി ഈ പറയുന്ന ഭൂപ്രദേശങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ റൂട്ട് എവിടെയാണല്ലോ, വേര് എവിടെയായിരുന്നല്ലോ. ഞാനിത് ഉടനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്യുന്നത് ലേലത്തിന്റെ സമയത്ത് ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് ലേലമാണ്, ലേലത്തിന്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിലാണ് പാല എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം കണ്ട ഒരാൾക്ക് അല്ലേ പാല ഒരു സ്ഥലമാണ്.
ജോഷി എന്ന് പറയുന്ന സംവിധായകനുള്ള മറ്റൊരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം അഭിമുഖങ്ങളിലോ മറ്റൊരു സ്ഥലത്തും സ്വന്തം സിനിമകളെ കുറിച്ച് പറയാൻ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ആളല്ല. ഇന്നലെ ലുലു മാളിലും പുള്ളി വേദിയിൽ കയറി, എന്റെ അടുത്ത് മൈക്കൊന്നും എടുത്ത് തന്നേക്കരുത് ഞാൻ പറഞ്ഞു, അത്ര പറയും. അത് എല്ലാവർക്കും അറിയാം, ആദ്യ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ ഇതൊരു പേഴ്സ്. നേരത്തെ തന്നെ സുരേഷിന്റെ പല സ്ഥലത്ത് പറഞ്ഞു, എന്നാലും പറയും ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടല്ലോ. അതായത് ജോഷി എന്ന് പറയുന്ന സംവിധായകന്റെ ബ്രദർ ആയിട്ടുള്ള കണക്ഷൻ പറയുന്നുണ്ട്, അച്ഛനുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. പിന്നെ ഈ ഗാർഡിയൻ എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയാണത് പറയുന്നത് എന്നുള്ളത്, എന്റെയും ഗാർഡിയൻ ആയി മാറി എന്നുള്ളത്. ഈ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്യപ്പെടുമ്പോ ആ റാപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യാ നിങ്ങളുടെ? എനിക്കറിയത്തില്ല, ജോഷിയേട്ടൻ പലപ്പോഴും ഒരു വല്യേട്ടനെ പോലെ പെരുമാറിയിട്ടുണ്ട്. കണിശതയോടെയാണോ നമ്മള് ചിലപ്പോ ഇമോഷണൽ, കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ആൾ കൂടിയാണല്ലോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആക്ടർ. അപ്പൊ ഒരു കണിശതയോടെയാണ് കൈകാര്യം. നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഒരു ഇമോഷണൽ ബേസ്ഡ് ആണ് ജോഷിയേട്ടൻ. അത് സിനിമ കാണുമ്പോ നിങ്ങള് പുറകിൽ പോയിരിക്കണം ജോഷിയേട്ടന്റെ. നിങ്ങളുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കിൽ ജോഷിയേട്ടന്റെ ഹൃദയം വീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തോടയുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചില സീൻസ് എടുക്കുമ്പോ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് കലക്കിടെ അങ്ങനെ പറയുന്നത്. ഹീസ് ആൻ ഇമോഷണൽ ബീസ്റ്റ്. ലേലം സെക്കൻഡ് അതുപോലെ 2016 മുതൽ എഴുതുന്നതായിട്ട് അങ്ങനെയൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, പത്രം സെക്കൻഡ് കേൾക്കുന്നുണ്ട്, അതല്ല ഞാൻ ഹൈവേ സെക്കൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹൈവേ സെക്കൻഡ് എന്ന് പറയുന്നത് ഹൈവേയുടെ സിക്വൽ അല്ല, അല്ല മാഡ്മാക്സ് എന്ന് പറയുന്ന സിനിമ അതിന്റെ 3 സിക്വൽസ് കണ്ട് അങ്ങ് പ്രേരിതരായിട്ട് ജയരാജ് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഹൈവേ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു പോയതാ. പക്ഷെ നമുക്ക് ആ ഒരു പാരാഫെർണേലിയ ഒന്നും കൊണ്ടുതരാനുള്ള ഒരു ഒരു കെൽപ്പ് ആ ഒരു ഇതിനുണ്ടായില്ല. അപ്പൊ ചുരുക്കി ചുരുക്കി വന്നപ്പോ ഒരു മാൾബറുമായി, പിന്നെ ഒരു സീക്വൻസി മാത്രം മാഡ്മാക്സിലെ പുറകുറ മുടിയന്മാരെ കൊണ്ടുവന്ന അവരുമായിട്ടൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ടു സംവിധായകൻ. അത് ഹൈവേ എന്ന് പറയുന്നത് അതിനകത്ത് അങ്ങനെ ഒരു വിചാരത്തിൽ തുടങ്ങിയ പടമാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ചെയ്തത് ആസ്വാദ്യകരമായി, അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് തെലുങ്കിലാണ് ഏറ്റവും വലിയ ഹിറ്റ് ആയത്. CBI ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത് ഡബ് ചെയ്തപ്പോ പേര് തുടർച്ചയായി അങ്ങനെ ഡബ് സിനിമകളിൽ സക്സസ് ആയിട്ടുണ്ടായിരുന്നു, സാധനം വരെ പോയി. പക്ഷെ എന്നാൽ അപ്പോഴും തമിഴ് രേഖ പോയി പോയി പിന്നെന്ത് വേണം. എന്നാൽ അങ്ങനെ തുടർച്ചയായി സ്ട്രെയിറ്റ് തെലുങ്ക് സിനിമ ചെയ്തിട്ട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മഹേഷ് ബാബു ഒന്നും പറയുന്ന പോലൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് വഴങ്ങത്തില്ല എന്ന് ഞാൻ പിന്നെയും പിന്നെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഡയലോഗ് പറയാതെ അഭിനയിക്കാൻ, അത് ഡബ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. ഞാൻ മലയാളം ചെയ്തോളാം, നിങ്ങളത് ഡബ് ചെയ്തോ, തെലുങ്കിലേക്ക് ഡബ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ, എന്നെ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവായിട്ടു. എത്ര വലിയ ഡയറക്ടേഴ്സ് ഉണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട്, മലയാളത്തിൽ പറയുന്ന ആളെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഈ മലയാളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മലയാളം വളരെ കൃത്യതയോടെ അതിലൊരു ഉച്ചാരണ ശുദ്ധിക്ക് ഭയങ്കര എഫേർട്ട് എടുത്ത് തന്നെ ഇത് ചെയ്യുന്നതാണ്. ഇതേ ആള് ഇതേ നടൻ പറഞ്ഞ് ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, MT ഡബിങ് സ്യൂട്ടിൽ ഇരുത്തി ഭാര്യ എന്ന് പറയുമ്പോഴും ഞാൻ ഭാര്യ എന്നാ പറഞ്ഞു, പിന്നെ ഇരുത്തി എന്റെ വരപ്പിച്ച് ഇങ്ങനെ ഇത് ഭ ഇത് ദ ഇത് ബാ ബ്രദർ ബാഡി ബോഡി ഇത് ബാ ഇത് ഭരണി ഭാര്യ ഊഹം ഊഗം അല്ല പുക പൊഹ അല്ല ഇങ്ങനെ അപ്പറ പഠിപ്പിച്ച് മൈക്ക് ചെന്നതെന്ന് വീണ്ടും ഡബ് ചെയ്യുമ്പോ ആ കുറച്ചുകൂടെ ആ ശബ്ദം ഇങ്ങനെ താഴെ വരട്ടെ ഇവിടെ വരട്ടെ MD തന്നെയാണ് അത് ഇവിടുന്ന് ശബ്ദം ഇങ്ങനെ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വരുത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, പതുക്കെ പറഞ്ഞ് ഇപ്പൊ അവിടെ എത്താറായി. പക്ഷെ ഇനി ഇവിടെ എം ചെയ്തു ഇങ്ങോട്ട് പിടിക്കുക എന്നാ വെള്ളം കുടിപ്പിച്ചോളാം അതിനുശേഷമുള്ള സിനിമകളിൽ നമ്മൾ അതൊരു ബോധപൂർവ്വം ഞാൻ അഡാപ്റ്റഡ് ആയി
റഞ്ജിയും കൂടെ വന്ന് കയറിയതോടുകൂടി എന്റെ ശബ്ദ പ്രക്ഷാളനം ഉള്ളിൽ നടത്തി, കീറി മുറിച്ച് കഷ്ണമാക്കി ഇവിടെ നിന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ എന്റെ വോയിസ് ബോക്സ് മുഴുവൻ പുള്ളി പോസ്റ്റ്മോർട്ടം ചെയ്തു. പിന്നെ റഞ്ജി അതെനിക്ക് സാധിക്കും എന്ന് വന്നപ്പോഴേക്കും അതുവരെ മലയാള സിനിമയിൽ സംസാരിക്കാത്ത ചില പ്രയോഗങ്ങൾ തന്നു, ഇംഗ്ലീഷ് ടു മലയാളം കൂടി വാക്കുകൾ തന്നു. എല്ലാരും പറയുമ്പോഴത്തേക്കും ഇൻടോക്സിക്കേഷനിലായിരുന്നു എന്നങ്ങ് പറയും, ഞാൻ പറയുമ്പോഴത്തേക്കും ഇൻടോക്സിക്കേഷനിലായിരുന്നു. ആ ഇന്റർനേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വരുന്നു. പക്ഷേ ഇംഗ്ലീഷ് പരിശീലനം ഈ ഇംഗ്ലീഷ് ചെയ്ത ഒരാൾക്ക് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫോണറ്റിക്സ് എനിക്ക് ഒരു പേപ്പർ ആയിരുന്നു, മൂന്നാമത്തെ പേപ്പർ ആയിരുന്നു ഫസ്റ്റ് എംഎക്ക്. മലയാളമായിരുന്നു സമഹാരമായിരുന്നു അല്ലേ വന്നപ്പോ? പിന്നെ മലയാളം ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അക്ഷരമാലയും കണ്ടിട്ടില്ല, എഞ്ചുപടിയും കണ്ടിട്ടില്ല. ആകെ എനിക്ക് മലയാളത്തിൽ ഞാൻ വായിക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ശ്രമിച്ച് വായിച്ചിട്ടുള്ളത് തയ്യൽക്കാരനും ആനയും കണ്ടിട്ടുണ്ടോ? അത് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു പാഠം, അതാണ്. അപ്പൊ അത് മാത്രം എങ്ങനെയോ കഷ്ടപ്പെട്ട് വായിച്ചിട്ടുണ്ട്, അത്രയും ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളു. മലയാളം എന്നെ പഠിപ്പിക്കുന്നത് ഈ രണ്ട് മഹാന്മാരാണ്, എം ടി അദ്ദേഹവും റഞ്ജി. ഈ ഷാജി കലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി, അതുകൂടി ഒരു മെഗാ കോംബോ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു സിനിമ ആലോചന ഇനി വരാനിരിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല അങ്ങനെ സംഭവിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും ഞാനതിനു വേണ്ടി പണിയെടുക്കത്തില്ല. എല്ലാരും കൂടെ ഒത്തു വന്നാലേ ഐ എം റെഡി, ഐ ഡു ഇറ്റ്. അപ്പൊ താങ്ക് യു പാപ്പൻ, വലിയ തോതില് സക്സസ് ആവട്ടെ. താങ്ക് യു. തിയേറ്ററിൽ ഒരു ഇപ്പൊ നടക്കുന്ന വലിയ സിനിമകളുടെ ആഘോഷത്തിന്റെ ഒരു തുടർച്ചയിലേക്ക് പാപ്പനും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.